ഹലോ എവറി വൺ, ബയോ ഓഷ്യൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്പീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലോപാട്രിക് സ്പീസിയേഷനെ പറ്റിയിട്ടാണ്. അല്ലോപാട്രിക് സ്പീസിയേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടനടി ലഭിക്കുന്നതായിരിക്കും. അല്ലോപാട്രിക് സ്പീസിയേഷനിൽ അല്ലോപാട്രിക് എന്ന് പറയുന്ന വാക്ക് ഗ്രീക്ക് വാക്കുകളായിട്ടുള്ള അല്ലോസിൽ നിന്നിട്ടും അതുപോലെ തന്നെ പെട്രിഡയിൽ നിന്നിട്ടുമാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. അല്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളത് എന്നും പെട്രിഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദർ ലാൻഡ് എന്നുമാണ് അർത്ഥം. ഇതേ അല്ലോപാട്രിക് സ്പീസിയേഷനെ ജിയോഗ്രാഫിക് സ്പീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കാറുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെയിം സ്പീഷീസ് പലതരത്തിലുള്ള ജിയോഗ്രാഫിക്കലായിട്ടുള്ള ചേഞ്ചുകളുടെ ഭാഗമായിട്ട് ഇവിടെ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഒരു മൗണ്ടൻ ഫോർമേഷൻ്റെ ഭാഗമായിട്ടാകാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള സോഷ്യൽ ചേഞ്ചസ് രൂപപ്പെടുന്നത് കൊണ്ടിട്ടാകാം. അല്ലാത്ത പക്ഷം എമിഗ്രേഷൻ കൊണ്ടിട്ടും ഇത്തരത്തിൽ സെയിം സ്പീഷീസ് ഐസൊലേറ്റ് ചെയ്യപ്പെടാറുണ്ട്. ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്ന പോപ്പുലേഷൻ പലതരത്തിൽ ജീനോടിപ്പിക്കും ഫീനോടിപ്പിക്കായിട്ടുള്ള വ്യത്യാസങ്ങൾക്ക് അടിമപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കൂടുതൽ സെലക്റ്റീവ് പ്രഷർ, പലതരത്തിലുള്ള സെലക്റ്റീവ് പ്രഷറുകൾ കൂടുതലായിട്ട് നേരിടേണ്ടി വരികയും ജനറ്റിക് ഡ്രിഫ്റ്റ് നേരിടേണ്ടി വരികയും അതും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നേരിടേണ്ടി വരികയും അതേപോലെ തന്നെ ഈ പോപ്പുലേഷൻ്റെ ജീൻ പൂളിൽ പലതരത്തിലുള്ള മ്യൂട്ടേഷനുകൾ രൂപപ്പെടുകയും ചെയ്തേക്കാം. ഇതെല്ലാം ഇവർ ഐസൊലേറ്റഡ് ആയതിൻ്റെ ഭാഗമായിട്ട് വന്നു ചേരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കാലം കഴിയുന്തോറും അവർ പുതിയ പുതിയ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അവരിപ്പോൾ ആയിരിക്കുന്ന സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഇവർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പം കുറേ നാളുകൾക്ക് ശേഷം ഇവരിൽ പുതിയ ക്യാരക്ടേഴ്സായി ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ ഇത്തരത്തിൽ ഐസൊലേറ്റ് ചെയ്യാൻ പാകത്തിന് രൂപപ്പെട്ട ആ ഒരു ജിയോഗ്രാഫിക്കൽ ബാരിയർ, ആ തടസ്സത്തിനെ നമ്മൾ എടുത്തു മാറ്റി അവരെ തമ്മിൽ എണം ചേരാൻ വേണ്ടി നമ്മൾ ശ്രമിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും അത് സംഭവിക്കില്ല. കാരണം അവർ ജനറ്റിക്കലി ഐസൊലേറ്റഡ് ആയിട്ട് മാറിയിട്ടുണ്ടാകും. ഇങ്ങനെ ജനറ്റിക്കലി ഐസൊലേറ്റഡ് ആകുന്നത് കൊണ്ടിട്ട് അവർ പുതിയൊരു സ്പീഷീസ് ആവുക എന്ന് പറയുന്ന ആ ഒരു എവല്യൂഷൻ്റെ ആ ഒരു സ്റ്റെപ്സിലാണ് അവർ, ആ ഒരു ഫേസിലാണ് അവർ. അതുകൊണ്ട് തന്നെ ആ ഒരു ജിയോഗ്രാഫിക്കൽ ബാരിയർ എടുത്ത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് അവരുടെ തന്നെ സ്പീഷീസ് ആയിട്ടുള്ള മറ്റുള്ളവരോട് ഫ്രീക്വൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് എണ ചേരാനായിട്ട് മെയ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, സക്സസ്ഫുൾ ആവത്തില്ല. അത് ഒരു സ്പീഷീസ്, ഒരു പുതിയ സ്പീഷീസ് എങ്ങനെ ഉത്ഭവിക്കുന്നു എന്നുള്ളതിനകത്ത് അത് ആ ഒരു കാര്യം ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു കീ ഫാക്ടറാണ് അല്ലോപാട്രിക് ആയിട്ടുള്ള ഐസൊലേഷൻ അല്ലെങ്കിൽ സ്പീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. നമ്മൾ ചാൾസ് ഡാർവിൻ്റെ ഗാലപ്പാഗോസ് ഫിഞ്ചസിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഈ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത് ഐലൻഡിനകത്ത് വന്നിട്ടുള്ളത് അല്ലോപാട്രിക് സ്പീസിയേഷൻ കാരണമാണ്. അതിനകത്ത് തന്നെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള സ്പീസിയേഷൻ പലതരത്തിലുള്ള സ്ഥലങ്ങൾക്ക് അനുസൃതമായിട്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന ജിയോഗ്രാഫിക്കൽ ഐസൊലേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സ്പീഷീസ് ഫോർമേഷൻ എന്ന് പറയുന്നതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്നത് കൊണ്ടിട്ട് നമ്മളിതിനെ ജിയോഗ്രാഫിക് സ്പീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പേരിലും വിളിക്കുന്നുണ്ട്. കാരണം ആ ജിയോഗ്രാഫിക്കായിട്ടൊരു ഐസൊലേഷനാണ് ഇത്തരത്തിൽ പുതിയ സ്പീഷീസിനെ ഡെവലപ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. ഇങ്ങനൊരു ജിയോഗ്രാഫിക് ഐസൊലേഷൻ ഉണ്ടാവില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അല്ലോപാട്രിക് സ്പീസിയേഷൻ ഉണ്ടാവില്ല, പുതിയ സ്പീഷീസ് ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ളത് കൊണ്ടും ഒരു നെറ്റ്വർക്ക് ആയിട്ടുള്ളത് കൊണ്ടിട്ടും ഒക്കെ ഇത് എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്, എവല്യൂഷനു വേണ്ടിയിട്ട് കൂടുതലായിട്ട് സഹായിക്കുന്ന ഒരു പ്രോസസ്സ് കൂടെയാണ്. സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ജീവികളിലെല്ലാം ജിയോഗ്രാഫിക് ഐസൊലേഷൻ എന്ന് പറയുന്നത് സ്പീസിയേഷൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ്. ഈ ഒരു പോപ്പുലേഷൻ അവർക്കൊരു കോമൺ ജീൻ പൂൾ ആയിരുന്നു ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ അവരെ നമ്മൾ വേർതിരിച്ച് രണ്ടോ മൂന്നോ ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് മാറ്റുമ്പോൾ, ഈ ജിയോഗ്രാഫിക്കൽ ബാരിയേഴ്സിൻ്റെ കാരണം കൊണ്ടിട്ട് അവരെ രണ്ടോ മൂന്നോ ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് മാറ്റുമ്പോൾ അത് അവരിൽ അല്ലോപാട്രിക് പോപ്പുലേഷനുകൾ രൂപപ്പെടുത്താനായിട്ട് ശ്രമിക്കും. ഇത്തരത്തിലുള്ള ഓരോ ഗ്രൂപ്പുകളിലും അല്ലെങ്കിൽ എല്ലാ അല്ലോപാട്രിക് പോപ്പുലേഷനുകളിലും എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പലതായിരിക്കും. മ്യൂട്ടേഷൻ, റീകോമ്പിനേഷൻ, നാച്ചുറൽ സെലക്ഷൻ, ജനറ്റിക് ഡ്രിഫ്റ്റ് എന്നൊക്കെ പറയുന്നത് ഓരോ പോപ്പുലേഷനിൽ പല വ്യത്യാസ അളവിൽ അല്ലെങ്കിൽ തോതിലായിരിക്കും പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അത് ഓരോ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഓരോ പോപ്പുലേഷനിൽ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐസൊലേഷൻ ഡെവലപ്പ് ചെയ്യും.
ഈ റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ്റെ ഭാഗമായിട്ട് ഒത്തിരി സ്റ്റെറൈലായിട്ടുള്ള ഹൈബ്രിഡ്സുകൾ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ സ്റ്റെറൈലായിട്ടുള്ള ഹൈബ്രിഡ്സ് കൊണ്ടിട്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡാർവിൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ആ ഒരു പ്രോസസ്സ് സംഭവിക്കുമ്പോൾ ഇത്തരത്തിലെ എല്ലാ അനാവശ്യമായിട്ടുള്ള സ്റ്റെറൈൽ ഹൈബ്രിഡുകളെയും അത് എന്താണ് റിമൂവ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് ഫെർട്ടൈൽ ആയിട്ടുള്ളവരെ മാത്രം എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരും. ഇങ്ങനെ സ്റ്റെറൈൽ ആയിട്ടുള്ളവരെ എലിമിനേറ്റ് ചെയ്യാനും ഫെർട്ടൈൽ ആയിട്ടുള്ളവരെ എക്സിസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ എന്ന് പറയുന്നത് ഇൻറ്റൻസ് ആക്കുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉള്ള ഈ അല്ലോപാട്രിക് പോപ്പുലേഷനിലുള്ള ആരും തന്നെ ഇൻ്റർബ്രീഡ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഈ പറയുന്ന രീതിയിൽ റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ നടത്തി അവരെ ഇൻ്റർബ്രീഡ് ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞ് അങ്ങനെയെല്ലാം സംഭവിക്കുമ്പോഴാണ് ഇതൊരു ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആയിട്ട് നമുക്ക് കരുതാൻ പറ്റുന്നത്. ഇൻ്റർബ്രീഡ് ചെയ്യുന്നിടത്തോളം നമുക്ക് അതിന് ഒരു ഡെസിഗ്നേറ്റഡ് ആയിട്ട് ഒരു എന്താണ് ഡിസ്റ്റിങ്ക്ട് സ്പീഷീസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ സാധിക്കില്ല. അത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസ്റ്റിങ്ക്ട് സ്പീഷീസ് ആക്കുന്നതിന് വേണ്ടിയിട്ട് എന്തിൻ്റെ ആവശ്യമുണ്ട്? അവർ ഇൻ്റർബ്രീഡ് ചെയ്യാതിരിക്കുന്നതിൻ്റെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അല്ലോപാട്രിക് സ്പീസിയേഷനെ പറ്റിയിട്ട് സംസാരിക്കാനുള്ളത്. അല്ലോപാട്രിക് സ്പീസിയേഷനെ പറ്റിയിട്ട് കാര്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിലൂടെയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെയിൽ ഐഡിയും സോഷ്യൽ മീഡിയ ഐഡിയസും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുവരെ നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അറിവിലോ പരിചയത്തിലോ ആരെങ്കിലും ബയോളജി പഠിക്കുന്നവരോ ബയോളജി പഠിക്കാൻ താല്പര്യമുള്ളവരോ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസും എൻ്റെ ചാനലിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അതെനിക്കും അവർക്കും ഒരു ഉപകാരമായിരിക്കും. വീഡിയോ ഇത്രയും നേരം കണ്ടതിന് ഒരുപാട് നന്ദി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.